പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി ദിശാദർശൻ എഡ്യൂക്കേഷൻ എക്സ്പോ 2022 സംഘടിപ്പിച്ചു. ചെറുപുഴ നവജ്യോതി കോളേജ്, ചാവറ എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കോളേജ് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാലം മാറുമ്പോൾ നമ്മുടെ പഠനവും മാറണം എന്ന സന്ദേശം നൽകി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ മനസ്സിലാക്കാനും ആനുകാലിക പ്രസക്തിയുള്ള കോഴ്സുകൾ കണ്ടെത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ചെറുപുഴ നവജ്യോതി കോളേജിൽ ദിശാദർശൻ എഡ്യൂക്കേഷൻ എക്സ്പോ 2022 സംഘടിപ്പിച്ചത്. ചാവറ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയും ചെറുപുഴ നവജ്യോതി കോളേജും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിശാദർശൻ എഡ്യൂക്കേഷൻ എക്സ്പോയുടെ ഉദ്ഘാടനം ഈസ്റ്റ് ലേഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ നിർവഹിച്ചു. നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സിജോയി പോൾ അധ്യക്ഷത വഹിച്ചു. ചാവറ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടേഴ്സ് സോജിൻ ജോസഫ്, ജിമ്മി തോമസ് എന്നിവർ പ്രസംഗിച്ചു. കരിയർ കൌൺസിലർ എസ് കൃഷ്ണരാജ്, ടെക്നോളജിസ്റ്റ് ഉമർ അബ്ദുസലാം, മെന്റലിസ്റ്റ് അനന്തു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചെറുപുഴ ഈസ്റ്റ് ലേഡി പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ എക്സ്പോയിൽ പങ്കെടുത്തു. എനിക്ക് ചുമപ്പ് വലിയ ഇഷ്ടമാണ്. തീരുമാനിച്ചാൽ തീരാത്ത കാര്യമല്ലേ ഉള്ളൂ. സത്യസന്ധതയുടെ പ്രശ്നം ഉണ്ടോ അതില്? ചെരുപ്പിൽ വെള്ള നിറമുള്ള ആളുടെ ഉപ്പ് വാങ്ങുക എന്ന് പറഞ്ഞാൽ കറുത്ത ഷൂ ഇട്ട് നിൽക്കുന്ന ഞാൻ ഉപ്പ് കൊടുത്താൽ സത്യസന്ധതയുടെ പ്രശ്നമുണ്ട്. ശരിയല്ലേ? അതേസമയം ചുവപ്പ് എനിക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ തീരാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. വിൻ വിൻ സിറ്റുവേഷൻ. നിങ്ങളും വിജയിക്കുക, അടുത്തിലുള്ള ആളും വിജയിക്കുക. ഇത്തരത്തിലുള്ള ഒരു വിൻ വിൻ സ്ട്രാറ്റജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കണം. സാധിച്ചോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാനൊരു ചോദ്യം ചോദിച്ചു, പാട്ട് പാടാൻ അറിയാവുന്നവരുടെ ഒപ്പ് വാങ്ങുക. പാട്ട് പാടാൻ അറിയാവുന്നവർ ഇതേ രംഗം ഞാനിവിടെ കണ്ടു. ഒരാൾ വന്നിട്ട് ഒരു പെൺകുട്ടി വന്ന് ഒരു ആൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒപ്പ് തരാമോ എന്ന് ചോദിച്ചു. ഈ ഫ്രണ്ട് പാടാണോ ഈ ദുഷ്ടനായ ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ? പാട്ട് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞു. എഗെയിൻ സംഭവിച്ചത് എന്താ? എന്റെ ക്വസ്റ്റിനെ നിങ്ങൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, എന്റെ ചോദ്യത്തിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്തായിരുന്നു എന്റെ ചോദ്യം? പാട്ട് പാടാൻ അറിയാവുന്നവരുടെ ഒപ്പ് വാങ്ങുക. നിങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തത് ശ്രേയാ ഘോഷാലിനെ പോലെ പാട്ട് പാടാൻ അറിയാവുന്നവരുടെ ഒപ്പ്, യേശുദാസിനെ പോലെ പാട്ട്, അങ്ങനെ വല്ലതും ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് പാട്ട് പാടാൻ അറിയാവുന്നവരുടെ ഒപ്പം. കാക്കേ കാക്കേ കൂടെ വിടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോയും എന്താണ് സാധനം അല്ലേ? സോ ബി ലൈക്ക് റോമൻസ് എന്ന് പറഞ്ഞതുപോലെ യു നീഡ് ടു ബി പ്രൊആക്ടീവ്. ഞാൻ ഇതിനകത്തൊരു പല ലേണിങ്സ് അതിനകത്ത് തരാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ഥലത്ത് ചടഞ്ഞു പോകാൻ ശ്രമിക്കാതെ നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് സക്സസ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഓടി നടക്കാനും കഷ്ടപ്പെടാനും തയ്യാറാകുക. ഫസ്റ്റ് തിങ്.